പെരുന്നാളിന് ഈവനിങ്ങിൽ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഇട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറ്, അതുപോലെ തന്നെ ഗാർലിക് ചിക്കന്, പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. മൂന്ന് ഐറ്റം ആണ്. അപ്പൊ ഇത് പാചകം ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സുഹൃത്ത് സുഹൈൽ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ സുഹൃത്ത് കോയ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കംപ്ലീറ്റ് റെസിപ്പി പറഞ്ഞു കൊടുക്കാല്ലേ, തുടങ്ങിയല്ലേ നമുക്ക്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഗാർലിക് ചിക്കൻ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ കുറിച്ചുള്ള റെസിപ്പി കംപ്ലീറ്റ്. കോൺഫ്ലവർ പൊടി 4 കിലോ ചിക്കൻ ഇട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു കൈയളവാണ് പറയണത്. അപ്പൊ ഓരോരുത്തരും അടിക്ക് ചെയ്യാൻ ശ്രമിക്കാം. മൈദപ്പൊടി നേരത്തെ വരാന്ന് പറഞ്ഞായിരുന്നു നമുക്ക്, ആ പകൽ വെട്ടത്ത് ചെയ്യരുത്. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഉപ്പ് പൊടിപ്പാണ് നമ്മളോട് യൂസ് ചെയ്യണത്. കുറച്ച് വെള്ളം നല്ല മിക്സ് ആക്കാം, നല്ല പേസ്റ്റ് പോലെ മിക്സ് ആക്കാം. പിന്നെ മസാല ആഡ് ചെയ്തിട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി? ഈ മൂന്ന് ഐറ്റം മാത്രം ഇട്ടിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. മൈദപ്പൊടി ഉപ്പ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. നമ്മൾ കേക്ക് വെച്ച കോയിനെ ഇതിലേക്ക് എടുക്കാൻ പറ്റുക. ഇത് നല്ലോണ്ട് മിക്സ് ആക്കാം, നല്ലോണ്ട് മിക്സ് ആക്കാം. ഇതിനെ ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഒരു മണിക്കൂറിന് മേലായല്ല. ഇനി നമ്മൾ മസാല ഇട്ട് പൊരിക്കാം. ഓക്കെ, വേറെ മസാല ഉണ്ട്, അത് അങ്ങനത്തെ ഇട്ട് പൊരിച്ചെടുത്താൽ മതി. കളറൊന്നും കളറൊന്നും ആഡ് ചെയ്തില്ല. നമ്മൾ ഹോട്ടലിൽ പൊരിക്കുന്ന ഒരു മസാല. അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്ത് തീർത്തപ്പോഴേ. ഭയങ്കര അടിപൊളിയായിട്ടാ. ഇപ്പോഴാണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു സീക്രട്ട് മനസ്സിലാവും കേട്ടോ. ഇതിങ്ങനെ കഴിച്ചപ്പോൾ തന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഗാർലിക്കിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളെ കൂട്ടി കൂട്ടു വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗാർലിക് ചിക്കൻ സെറ്റായിട്ടാണ്. സംഭവം അടിപൊളിയാണ്. കുറച്ചേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ അങ്ങനെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. ഉരുളിയാണ് കേട്ടോ. ഉരുളി അല്ലേ ഇത്? ചെമ്പ് എൻ്റെ വീട്ടില് കുറച്ച് ഓയിൽ ഇട്ടോ. സൺഫ്ലവർ അല്ലേ? സൺഫ്ലവർ ഓയിൽ. ഓക്കെ, എണ്ണ ചൂടായപ്പോൾ അടുപ്പത്തേക്ക് എണ്ണയ്ക്ക് വാടി കിട്ടണല്ലേ. എങ്ങനെ അളവൊന്നും പറഞ്ഞില്ല കേട്ടോ. 4 ഇഞ്ച് 10 ഇഞ്ച് ഒരു 6 സവാള അല്ലേ? 6 സവാള. ഈ സ്ലൈസിൽ കട്ട് ചെയ്യണം. 2 ക്യാപ്സിക്കം. 2 എണ്ണം അല്ലേ? വെളുത്തുള്ളി കുരുമുളക് പൊടി, ജീരക പൊടി, കുറച്ച് വരുത്ത ഗരം മസാല പൊടി. ഇതിൽ വെള്ളം ആഡ് ചെയ്യണം കുറച്ചല്ലേ. ചിക്കൻ മൂടണ്ടേ? നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ മൂടുന്ന രീതിയിലുള്ള അളവ് വെള്ളം അല്ലേ. 4 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. ഉരുളിയാണ് ബെസ്റ്റ് അല്ലേ? ആ ഉരുളിയാണ് ബെസ്റ്റ്. ചൂടായി കിട്ടാൻ ഭയങ്കര പോലെ. ഉപ്പ്, ടൊമാറ്റോ സോസ്, ടൊമാറ്റോ സോസ് കുറച്ചല്ലേ. ചില്ലി സോസ് അല്ലേ, സോയ സോസ് കുറച്ച് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കന് നേരിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുള്ള മസാലയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേവാനോ തിളക്കാനൊന്നും ഇല്ലല്ലോ. ഇതൊന്ന് കുറുതാക്കും. ഇതിൽ 2-3 ചേരുവകൾ ചേർത്തിട്ടില്ല. എന്തൊക്കെയാണ്? ഉണ്ണി സ്പ്രിങ് സെല്ലറി, അതൊക്കെ ഞാൻ ബില്ല് ചെയ്തത്. പിന്നെ അതേമാർക്ക് ചപ്പ്, ഒന്നുമില്ല. പൊതി ചപ്പ് പറഞ്ഞിട്ട് പൊതിനെ കൊടുക്കും. പക്ഷേ കോൺഫ്ലവർ എന്തിനാ? കോൺഫ്ലവർ കൂട്ടാൻ മതി. കുറച്ച് മതി അല്ലേ? കുറച്ച് തിക്കായി കിട്ടും. കണ്ടോ, ഇപ്പൊ തിക്കായല്ലേ കറി. ഓക്കെ, എന്നിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? പണി കഴിഞ്ഞിട്ടാ നല്ല വേഗമായിട്ട് നല്ല തിക്കായിട്ട് വിളമ്പാനുള്ള വിളമ്പാൻ. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. ചിക്കന് നമ്മളിത് പൊരിച്ചെടുത്ത സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. സംഭവം കൊള്ളാം. ആ ലാസ്റ്റ് ടൈമിലുണ്ടല്ലോ
അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് അപ്പോഴുള്ള ആ ഒരു ഗ്രേവിയാണിത്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ സംഭവമൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാത്തതിൻ്റെ ചാർജൊക്കെ എത്ര വരവുള്ളതെന്ന്. ഈ ഗാർലിക് ചിക്കൻ്റെ ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സംഭവം തന്നെയാട്ടാ. സംഭവം അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.